ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി അതായത് മെയിൽ റീപ്രോഡക്റ്റീവ് സ്ട്രക്ചർ അതിന്റെ സെക്കൻഡറി മെയിൽ സെക്സ് ഓർഗൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് സെക്കൻഡറി ഓർ ആക്സസറി മെയിൽ സെക്സ് ഓർഗൺസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഇതില് ആദ്യം പഠിക്കുന്നത് മെയിൽ ആക്സസറി ഡെ കുറിച്ചാണ് ഹ്യൂമൻസിൽ നാല് മെയിൽ ആക്സസറി ഡാണ് കാണാൻ പറ്റുന്നത് ദ ആർ റേഡിയോടെസ്റ്റിസ് വാസ് എഫ്രൻഷ്യ എപ്പിഡിഡിമിസ് ആൻഡ് വാസ് ഡിഫൻസ് അപ്പം ഡക്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളിതൊക്കെ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് കുഴലുകളാണ് ഈ കുഴലുകളിലൂടെയാണ് സ്പേമ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ സ്പെമാറ്റോ ഗോണിയ സെൽസ് ഓർ മേൽ ജേം സെൽസിൽ മ്യൂട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഫോം ചെയ്യുന്ന സ്പെംസ് പിന്നീട് സെമിനിഫറസ് ട്യൂബ്യൂൾസിലൂടെ റേറ്റ് ടെസ്റ്റസിലെത്തുന്നു ഇവിടെ നിന്ന് വാസ് എഫറൻഷ്യ വഴി എപ്പിഡിഡമസിലൂടെ വാസ് ഡിഫറൻസിലെത്തുന്നു അപ്പം ഈ നാല് ഡെസ്സുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഓർഡറും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എക്സാമിന് ഈ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചിരിക്കുക പിന്നീട് ഈ വാസ് ഡിഫറൻസ് സെമിനൽ ബസിക്കിൾ എന്ന ഒരു ഡക്റ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് അതായത് ഈ വാസ് ഡിഫറൻസിന് ഒപ്പം തന്നെ സെമിനൽ ബെസിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡക്റ്റും കൂടെ യൂറിത്രയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ വാസ് ഡിഫറൻസ് അത് കൂടാതെ തന്നെ സെമിനൽ വെസിക്കിൾ ഇത് രണ്ട് യൂറിത്രയിലേക്ക് ഇജാക്കുലേറ്ററി ഡായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഇമേജിൽ നമുക്ക് ഇജാക്കുലേറ്ററി ഡക്റ്റ് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇജാക്കുലേറ്ററി ഡും യൂറിത്രയും സെയിം ആണെന്ന് വിചാരിക്കരുത് അപ്പം ഈ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും വാസ്റ്റ് ഡിഫറൻസും അതുകൂടാതെ തന്നെ സെമിനൽ വെസിക്കിളും കൂടെ മറ്റൊരു ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ഈ രണ്ട് ഡക്റ്റും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഈ ഫോം ചെയ്തിട്ടുള്ള ഈജാക്കുലേറ്ററി ഡക്റ്റാണ് പിന്നീട് യൂറിത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ യൂറിത്രയിലാണ് സ്പേംസിന്റെ സ്റ്റോറേജും അതുകൂടാതെ തന്നെ സെക്രീഷനും ട്രാൻസ്പോർട്ടും നടക്കുന്നത് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സ്പേം യൂറിത്രൽ മീറ്റേഴ്സിലൂടെ അതായത് എക്സ്റ്റേണൽ ജനേറ്ററയുടെ ഓപ്പണിങ്ങിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൽ ആക്സസറി ഡക്റ്റിൽ പഠിക്കാനുള്ളത് ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ആക്സസറി സെക്സ് ഓർഗൺ ആണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് പെനിസ് ആണ് ഈ പെനിസ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് വെച്ചിട്ടാണ് അപ്പം ഇറക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് പുതിയ വേർഡ്സ് പഠിക്കാനുണ്ട് അതുപോലൊരു വേർഡാണ് ഇറക്ഷൻ എന്ന് പറയുന്നത് ഇറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ ഇറക്ഷൻ ഇസ് വെൻ യോർ പെനിസ് ബിക്കം ഹാർഡ് ആൻഡ് എൻ ലാസ്റ്റ് ഫ്രോം ആൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ സെക്ഷൽ സ്റ്റിമുലേഷൻ ഓർ എക്സൈറ്റ്മെൻറ്റ് ഈസ് ദ ടിപ്പിക്കൽ കോസ് ഓഫ് എൻ ഇറക്ഷൻ അപ്പം സെക്ഷൽ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അത് അതിൻ്റെ നോർമൽ സൈസിൽ നിന്ന് എല്ലാർജ് ആവുകയും അതിൻ്റെ ഹാർഡായിട്ട് മാറുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഇറക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ മെയിൻസിൽ ഫോം ചെയ്യുന്ന ഈ സ്പേംസിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് നാച്ചുറലി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഇറക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇൻസെമിനേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് മറ്റൊരു പുതിയ വാക്കാണ് ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസിൽ ഫോം ചെയ്തിട്ടുള്ള സ്പെമ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് സോ ഈ മെയിൽസില് പെനിസിൻ്റെ എൻലാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത് ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തുകൊണ്ട് ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കാണാൻ പറ്റും അതായത് അതിനെ കവർ ചെയ്തുകൊണ്ട് വളരെ ലൂസായിട്ട് സ്കിന്നു കാണാൻ പറ്റും ഈ സ്കിന്നിനെ പറയുന്ന പേരാണ് ഫോ എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡറി ആക്സസറി സെക്സ് ഓർഗൻ ആണ് മെയിൽ ആക്സസറിൽ ഗ്ലാന്റ് പറയുന്നത് മൂന്ന് മെയിൽ ആക്സസറി ഗ്ലാൻറ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെമിനൽ വെസിക്കിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റ് ആൻഡ് ബൾബോ യൂറത്രൽ ഗ്ലാൻഡ് ഇതിലെ ഈ സെമിനൽ വെസിക്കിളും അതുകൂടാതെ തന്നെ ബൾബോ യൂറത്രൽ ഗ്ലാൻഡും ഇത് രണ്ടും പെയർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ഹ്യൂമനിലെ മെയിൽസില് രണ്ടെണ്ണം വീതം ഇത് കാണാൻ പറ്റും പക്ഷേ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരൊറ്റണ്ണേ ഉണ്ടാവുള്ളൂ അപ്പം ഇത് നിങ്ങൾ ഓർത്തു വെക്കണം ഇപ്പം സെമിനൽ വെസിക്കിളും ബൾബോ യൂറത്രൽ ഗ്ലാൻഡും പെയർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ബൾബോ യൂറിത്രൽ ഗ്ലാന്റിന്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെയാണ് ഈ ബൾബോ ബൾബോയൂറിത്രം ഗ്ലാന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പെനിസിന് ആവശ്യമായിട്ടുള്ള ലുബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബൾബോ യൂറിത്രം ഗ്ലാന്റ് ആയിരിക്കും ഇതുകൂടാതെ തന്നെ ഈ മൂന്ന് ഗ്ലാൻസിനും കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഡെ സെക്രീറ്റ് സെമിനൽ പ്ലാസ്മ ഈ മൂന്ന് ഗ്ലാൻസോടെയാണ് സെമിനൽ പ്ലാസ്മ സെക്രീറ്റ് ചെയ്യുന്നത് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് ഫ്രക്ടോസ് കാൽഷ്യം ആൻഡ് സേർട്ടൺ എൻസൈം ഇതിൻ്റെയൊക്കെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആയിരിക്കും സോ ഈ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് മറ്റൊരു പുതിയ വേർഡാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് പോർഷൻ ഓഫ് സെമൻ സെമനിലെ ഫ്ലൂയിഡ് പോർഷനെയാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് അപ്പം ഈ പെൻസിലൂടെ പുറത്തേക്ക് വരുന്ന ആ ഫ്ലൂയിഡിനെയാണ് സെമൻ എന്ന് പറയുന്നത് ഈ സെമനിലെ തന്നെ ഫ്ലൂയിഡ് പോഷനാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് ഇത് കൂടാതെ സെമനില് നമുക്ക് സ്പേംസും കാണാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഒരുപാട് പുതിയ ടേംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് ഈസി ആയിട്ട് ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് മെയിൽ സെക്സ് ആക്സസറി ഡെസ് ആണ് യൂഷ്വലി നാല് ആക്സസറി ഡെസ്ക്സ് ആണുള്ളത് റേറ്റ് ടെസ്റ്റസ് വാസ് എഫ്രൻഷ്യ എപ്പിഡിഡിമസ് ആൻഡ് വാസ് ഡിഫറൻസ് ഇതിൽ ടെസ്റ്റസിന്റെ ഭാഗമായിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്യുന്നത് വാസ് എഫ്രൻഷ്യലേക്കായിരിക്കും അത് റേറ്റേഡ് ടെസ്റ്റസ് വഴിയായിരിക്കും അതായത് ഓരോ ഡക്റ്റിലൂടെയും എങ്ങനെയാണ് സ്പോം പുറത്തേക്ക് പോകുന്നത് എന്നുള്ള ആ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് സെമിനിഫറസ് ടിബ്യൂസിൽ നിന്ന് ആദ്യം അത് ടെസ്റ്റസിൽ എത്തുന്നു അവിടെ നിന്ന് വാസ് എഫ്രൻഷ്യ പിന്നീട് എപ്പിഡിഡിമസ് എങ്ങനെയാണ് ആ ഒരു ഫ്ലോ നടക്കുന്നത് എപ്പിഡിഡമസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ടെസ്റ്റസിൻ്റെയും പോസ്റ്റീരിയർ സൈഡിലായിട്ടായിരിക്കും പുറകുവശത്തേക്കായിട്ടായിരിക്കും എപ്പിഡിഡമസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ എപ്പിഡ്രിമിസ് പിന്നീട് ലീഡ് ചെയ്യുന്നത് വാസ്റ്റ് ഡിഫറൻസിലേക്കായിരിക്കും പിന്നീട് ഇത് ഈ വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിന് മുകളിലൂടെ ലൂപ്പ് ചെയ്തിട്ട് അതായത് വളഞ്ഞിട്ട് സെമിനൽ വെസിക്കിളിലുള്ള ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറുന്നു ഇങ്ങനെ ഈ ഇജാക്യുലേറ്ററി ഡക്റ്റാണ് യൂറിത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ ഡക്റ്റിലാണ് അതായത് ഇജാക്കുലേറ്ററി ഡക്റ്റിലാണ് ഈ സ്പേമിന്റെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്പേമിന്റെ സ്റ്റോറേജും അതുകൂടാതെ തന്നെ ട്രാൻസ്പോർട്ടും നടക്കുന്നത് ഇങ്ങനെ ഈ ഇജാക്യുലേറ്ററി ഡക്റ്റില് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്പേംസിനെ യൂറിത്ര വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു യൂറിത്രൽ മീറ്റസിലൂടെ അത് പുറത്തേക്ക് വരുന്നു പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ആക്സസറി ഓർ മെയിൽസ് എക്സ് ഓർഗൻ ആയിട്ടുള്ള പെനിസിനെ കുറിച്ചാണ് പറയുന്നത് പെനിസ് എന്ന് പറയുന്നതാണ് മെയിൽസിലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് വെച്ചിട്ടാണ് ഈ ടിഷ്യൂസ് ആണ് പെനസിന്റെ ഇറക്ഷന് വേണ്ടിയിട്ടും അതിലൂടെ ഇൻസെമിനേഷൻ എന്ന പ്രോസസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഓരോ പെനസിന്റെയും ഈ എൻലാർജ് ചെയ്തിട്ടുള്ള എൻഡിനെ പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് ഈ ഗ്ലാൻസ് പെനസിന് കവർ ചെയ്തുകൊണ്ട് ലൂസ് ആയിട്ടുള്ള സ്കിന്ന് കാണാൻ പറ്റും ആ സ്കിന്നിനെ പറയുന്ന പേരാണ് ഫോർ സ്കിൻ ഇത്രയും കാര്യങ്ങളാണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന ഭാഗത്ത് പറയാനുള്ളത് പിന്നീട് ലാസ്റ്റ് എണ്ണാണ് മെയിൽ ആക്സസറി ഗ്ലാൻസ് മെയിൽ ആക്സസറി ഗ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പെയർഡ് സെമിനൽ വെസിക്കിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ആൻഡ് ബൾബോ യുറേറ്ററൽ ഗ്ലാൻസ് ഇത്രയും ഗ്ലാൻസ് ആണ് ഈ മൂന്ന് ഗ്ലാൻസും സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് ചേർന്നിട്ടാണ് സെമിനൽ പ്ലാസ്മ ഫോം ചെയ്യുന്നത് അതായത് സിമെന്റ് സെമെന്റ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് ഈ സെമിനൽ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഈ മൂന്ന് ഗ്ലാൻഡിൻ്റെയും സെക്രീഷൻസ് ചേർന്നിട്ടാണ് ഈ സെമിനൽ പ്ലാസ്മയിൽ നമുക്ക് ഫ്രക്ടോസ് കാൽഷ്യം ആൻഡ് സെർട്ടൺ എൻസൈംസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത് ഇതുകൂടാതെ തന്നെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡാണ് ഈ പെനിസിന് ആവശ്യമായിട്ടുള്ള ലുബ്രിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡിസ്കസ് ചെയ്യാം ഡാറ്റ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്ലസ് ടു പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കാര്യം കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും ഇതുകൂടാതെ സ്റ്റഡി ബോർഡിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഹാപ്പി ടു ഹെൽപ് അപ്പോൾ സ്റ്റഡി ബോർഡിനെയുടെ ടെലിഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ബൈ